എല്ലാവരും ക്ഷമിക്കണം, ഞാൻ താമസിക്കുന്നത് എന്താ പറയാ ചെങ്ങന്നൂർ, ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലത്താണ്. റേഞ്ചിന്റെ പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് ലൈവ് കട്ടായി പോയത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ, അപ്പൊ പ്രിൻസിപ്പിൾ ഞങ്ങളെ കുറിച്ച് ഉന്നയിച്ച കുറെ കുറച്ച് പരാമർശങ്ങൾ, വേദന ഉണ്ടായിരുന്നെങ്കിലും ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങളുടെ സമരത്തിൽ ഞങ്ങൾ എത്തിയപ്പോ ആരും കാണുന്നില്ലല്ലോ അല്ലാഹേ. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോവാം. അപ്പോ സമരത്തിന്റെ ഭാഗ ഞങ്ങൾ സമരത്തിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാത്തിനെതിരെയും പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഉയർന്ന, ഇനി വ്യക്തമായിട്ട് തന്നെ പറയാം, റേഞ്ചില്ല പട്ടിക്കാട്ടിൽ എങ്ങനെ കാണും തുണ്ടുപടം, അതായിരുന്നു ആ മുദ്രാവാക്യം. എന്താ പറയാ അത് ഉയർന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രിൻസിപ്പിൾ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾ എന്താ പറയാ റേഞ്ച് പോലും ഇല്ല അവിടെ, പിന്നെ എന്തിന് ഞങ്ങൾക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നാണ് ആ ഒരു മുദ്രാവാക്യത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ അത് വേറൊരു എന്താ പറയാ വേറൊരു കൺസെപ്റ്റിലാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് ഗേറ്റിന് പുറത്തുണ്ടായിരുന്ന ഞങ്ങളുടെ സഹപാഠികൾ പറഞ്ഞപ്പോൾ തന്നെ ആ നിമിഷം തന്നെ ഞങ്ങൾ ആ മുദ്രാവാക്യം അവസാനിപ്പിച്ചു. പക്ഷേ സമരവീര്യത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ, നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ഈ വീഡിയോ പോയത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണല്ലോ എന്നൊക്കെയാണ് ഞങ്ങൾക്കെതിരെ ഉണ്ടാവുന്ന വിമർശനങ്ങളിൽ ഒന്ന്. അപ്പൊ ഞങ്ങളുടെ സമരവീര്യത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കോളേജിൽ നടക്കുന്ന സമരം ഇതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ അങ്ങനെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ എല്ലാം ഇട്ടത്. അപ്പോൾ അവർ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ആദ്യത്തെ പല ഷെയറുകളും, ഒരു 10-200 ഷെയർ നടന്നതും സതുദ്ദേശപരമായി തന്നെയാണ്. പക്ഷെ എവിടെയോ വെച്ച് പർപ്പസ്ഫുള്ളി ഞങ്ങളുടെ ആ വീഡിയോ കട്ട് ചെയ്യപ്പെട്ടു. ആ കുറച്ചു ഭാഗം മാത്രം, അതായത് ആ എന്താ പറയാ നിങ്ങൾ വിവാദമെന്ന് പറയുന്ന അല്ലെങ്കിൽ വളരെ മോശമായി പോയെന്ന് പറയുന്ന ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എന്താ പറയാ കൊമേഴ്ഷ്യലി റേറ്റിംഗ് പേജിന് കൂട്ടാനും കൊമേഴ്ഷ്യലി ലാഭങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി പല ഓൺലൈൻ മഞ്ഞ മീഡിയകളും അത് വൈറലാക്കി. എനിക്ക് അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്, അത് വൈറലായത് അത്തരത്തിലാണ്. ഐ മീൻ ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിന് ഇങ്ങനെ ഒരു ഉദ്ദേശമായിരുന്നു, റേഞ്ച് കൂടി ഇല്ലാത്ത സ്ഥലത്ത് എന്തിന് ഞങ്ങൾക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, അതായിരുന്നു ഞങ്ങളുടെ സങ്കടം. അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ആ മുദ്രാവാക്യം ഉണ്ടാക്കിയതും, പക്ഷേ അത് വേറൊരു തരത്തിലാണ് നിങ്ങളിലേക്ക് എത്തുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ ആ മുദ്രാവാക്യം ഞങ്ങൾ അവസാനിപ്പിച്ചു. പക്ഷെ ആ സമയത്ത് എടുത്ത ഒരു വീഡിയോ എങ്ങനെയൊക്കെയോ മിസ്യൂസ് ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ പ്രബുദ്ധരായ മലയാളികളോട്, സംസ്കാര സമ്പന്നരായ മലയാളികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തോന്നിയോ പല പല വീഡിയോ പല ആ കട്ട് ചെയ്യപ്പെട്ട വീഡിയോ പല പേജിലും ഷെയർ ചെയ്യപ്പെടുന്നത് എന്താ പറയാ പോൺ മൂവി കണ്ടതിന്റെ പേരിൽ കോളേജിൽ നിന്നും പുറത്താക്കിയ വിദ്യാർത്ഥിനികൾ നടത്തുന്ന സമരം, പോൺ മൂവി കാണാൻ റേഞ്ച് ഇല്ലാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥിനികൾ നടത്തുന്ന സമരം, അത്തരത്തിലൊക്കെയാണ് അവിടെ എന്താ പറയാ ആ ഒരു വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടത്. എന്താ പറയാ ഈ ലൈവിലായാലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. കാരണം നിസ്സഹായരാണ് ഞങ്ങൾക്ക്, കേരളം മൊത്തം എത്തിക്കഴിഞ്ഞു ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം. അപ്പോ എന്താ പറയാ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനെ മാക്സിമം ഞങ്ങൾ ചെയ്തു.